കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുമുന്നണി പ്രവേശനം യാഥാർത്ഥ്യമാകുമ്പോൾ 4 പതിറ്റാണ്ടോളം നീണ്ട യു ഡി എഫുമായുള്ള ബന്ധത്തിനാണ് വിരാമമാകുന്നത്. ഇനിയുള്ള യാത്ര ഇടതുമുന്നണിക്കൊപ്പമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മുന്നണി പ്രവേശത്തെ സംബന്ധിച്ച അനിശ്ചിതത്വത്തിന് വിരാമമാകും. 4 പതിറ്റാണ്ടുകളോളം നീണ്ട തന്റെ പിതാവിന്റെ കാലത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും ഏതാണ്ട് ദൃഢമായി നിലനിന്നിരുന്ന യു ഡി എഫ് ബന്ധത്തിന് പൂർണ്ണ വിരാമമാകുന്നതോടെ അടുത്ത അംഗം ഉടൻ നടക്കുന്ന ത്രിതല പഞ്ചായത്തും അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ നടക്കുമെന്നുറപ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണ് കെ എം മാണിയുടെ കാലം മുതൽ ഒപ്പം നിന്ന് സ്ഥാനമാനങ്ങൾ വാരിക്കൂട്ടിയ മുൻനിരക്കാരായ ഒട്ടേറെ നേതാക്കൾ ജോസ് കെ മാണിയോട് ഇപ്പോൾ തന്നെ വിട പറഞ്ഞു കഴിഞ്ഞു. അവർക്കൊക്കെ ഉറപ്പുള്ള സ്ഥാനമാനങ്ങളായിരുന്നു ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധിയും പുതിയ പാർട്ടി രൂപീകരണവും യു ഡി എഫിലെ നിലനിൽപ്പുമൊക്കെ ജോസഫിന് ഒട്ടേറെ വെല്ലുവിളികൾ സമ്മാനിക്കുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിനെ ചെയർമാൻമാരുടെ കോൺഫെഡറേഷൻ എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ ചെയർമാൻമാരാൽ സമ്പന്നമാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ്. സാക്ഷാൽ പി ജെ ജോസഫ്, ജോണി നെല്ലൂർ, ഫ്രാൻസിസ് ജോർജ്, പിന്നെ ഈയിടെ അന്തരിച്ച സി എഫ് തോമസും വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ മുൻ ചെയർമാൻമാരായിരുന്നു. സി എഫ് തോമസിന്റെ മരണം മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസഫിലേക്ക് ചേക്കേറിയവരുടെ നിലനിൽപ്പ് തന്നെ പരുങ്ങലാക്കി എന്നത് വസ്തുതയാണ്. അവർക്കൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. യു ഡി എഫിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകളും എണ്ണവും അവരുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന പ്രധാന ഘടകമാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയമാണ്. ലഭിക്കുന്നതിന്റെ 90% സീറ്റുകളിലെങ്കിലും ജയിച്ചു കയറിയില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നിലനിൽപ്പും ഇടതുമുന്നണിയിലെ തുടർന്നുള്ള വിലപേശൽ ശേഷിയും അപകടത്തിലാക്കും. സി പി ഐയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് സി പി എം എടുത്ത തീരുമാനത്തിന്റെ പേരിൽ അവരും പഴി കേൾക്കേണ്ടി വരും. കിട്ടുന്ന സീറ്റുകളിൽ പഴകിത്തേഞ്ഞ മിക്കവാറും ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് തോറ്റുവരുന്ന നിക്ഷിപ്ത താൽപ്പര്യക്കാരെ ഒഴിവാക്കി പകരം കഴിവുള്ള പുതുമുഖങ്ങൾക്കും പൊതു സ്വീകാര്യതയുള്ളവർക്കും സീറ്റുകൾ നൽകി പാർട്ടിക്ക് പുതിയ മുഖവും ഓജസ്സും ഊർജവും നൽകാൻ ജോസ് കെ മാണിക്ക് കഴിയണം. അവിടെയാണ് ജോസിന്റെ നിലനിൽപ്പ്. ജോസഫിന്റെ പാർട്ടി പടുകിളവന്മാരുടെ പ്രസ്ഥാനമെന്ന് ആക്ഷേപിക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും കണക്കിലെടുത്ത് പുതുമുഖങ്ങളെ നിർത്തി ജയിപ്പിച്ചെടുത്താൽ ജോസ് കെ മാണിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ ആ പാർട്ടിയും വെന്റിലേറ്ററിലാകും. ചുറ്റും നിൽക്കുന്നവരെയും സ്തുതിപാഠകരെയും മാത്രം സ്ഥാനാർത്ഥിയാക്കിയാലും വിജയം ഉറപ്പില്ലാത്തവർക്കും മറുകണ്ഠം ചാടാൻ തക്കം പാർത്തിരിക്കുന്നവർക്കും സീറ്റ് നൽകിയാലും കിട്ടുന്ന സീറ്റുകളിൽ ജയിച്ചു കയറാൻ വളരെയേറെ പാടുപെടും. ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. മാത്രമല്ല ഇക്കൂട്ടരെ മത്സരിപ്പിച്ചാൽ ജോസ് കെ മാണി ഈ പ്രസ്ഥാനത്തിൻ്റെ ചരമഗീതം എഴുന്നതിന് തുല്യമായിരിക്കും. അത് ഓർക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും അദ്ദേഹമല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.